ശ്രുതി, നമ്മുടെ കുസാറ്റിൽ SFI സംഘടിപ്പിക്കുന്ന ഒരു രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കെതിരെ SFI വിദ്യാർത്ഥികൾ രംഗത്ത്. ക്യാമ്പസിലെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർവകലാശാല നിഷേധിക്കുകയാണെന്ന് ആരോപിച്ചാണ് SFI രാപ്പകൽ സമരം നടത്തുന്നത്. ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം സൗകര്യം ഒരുക്കണം, ലാബ് വിഷയങ്ങളില്ലാത്ത കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃതമായി ലാബ് ഫീസ് ഈടാക്കുന്നത് നിർത്തലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ഒട്ടാകെ ആശങ്കയിലാഴ്ത്തുന്ന നിലപാടാണ് കുസാറ്റിനെന്ന് SFI വിദ്യാർത്ഥികൾ. ക്യാമ്പസിലെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർവകലാശാല നിഷേധിക്കുകയാണെന്നാണ് SFIയുടെ ആരോപണം. ലാബ് വിഷയങ്ങളില്ലാത്ത കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃതമായി ലാബ് ഫീസ് ഈടാക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ, ഞങ്ങൾക്ക് മര്യാദക്ക് വർക്ക് ചെയ്ത് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസും പിള്ളേർക്ക് ക്ലാസ്സും ആവശ്യത്തിനുള്ള ലാബും ഫെസിലിറ്റീസും. പിള്ളേരെന്നെ ഷിഫ്റ്റ് വെച്ചിട്ട് മാറി മാറിയിട്ടാണ് ഇരിക്കുന്നത്. പണ്ട് തൊട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാന്ന് അറിഞ്ഞ് കുറെ നാള് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നു. ഈ ഫിഫ്ത് ഫ്ലോറിലുള്ള രണ്ട് റൂമിലും ലീക്കും വേറെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ സ്കോളേഴ്സ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ കുടയൊക്കെ പിടിച്ചിട്ട് വെള്ളം വീഴുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെയാണ് സ്കോളേഴ്സും വർക്ക് ചെയ്തത്. ഇനിയും അത് ഞങ്ങൾക്ക് പറ്റില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധിക്കുന്നത്. സർവകലാശാല സ്വീകരിക്കുന്നത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണെന്നാണ് SFIയുടെ പ്രതികരണം. 6 ആവശ്യങ്ങളായിരുന്നു സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ സമർപ്പിച്ചത്. ഇതിൽ മുഴുവൻ ആവശ്യങ്ങളും കുസാറ്റ് അംഗീകരിച്ചിട്ടില്ല. അതിനാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് SFI തീരുമാനം. എന്നാൽ 6 ആവശ്യങ്ങളിൽ സർവകലാശാലയ്ക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവ അംഗീകരിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവ സിൻഡിക്കേറ്റ് തീരുമാനിക്കേണ്ടതാണെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.